കുറേ സന്ദേശങ്ങൾ. വികാരം കൊള്ളണമെങ്കിൽ വികാരം കൊള്ളാനും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതത്തെ ബഹുമാനിക്കുകയും നമ്മുടെ സംസ്കാരത്തെ വളർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ മറ്റൊരു വഴിയിലൂടെയും ഇതറിയില്ല. അറിയാൻ വേണ്ടിയിട്ട് നല്ല കഴിവുള്ളവർ അയച്ചു തരുന്ന സന്ദേശമാണ്. അത് മുഴുവനും 100% ചിലപ്പോൾ ശരിയാവണമെന്നില്ല. കഴിയുന്നത്രയും വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ദൂരദർശനിലെ രാമായണം നിർത്തിക്കാനായിട്ട് കോൺഗ്രസ് സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ നൽകി. ഹിന്ദുവിൻ്റെ നാട്ടിൽ രാമായണത്തിനും വിലക്ക്. കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്ന എല്ലാ ഹിന്ദുക്കളും ഓർമ്മിക്കുക. അടുത്തത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ്. ലോക വിപണിയുടെ 70% ഇന്ത്യയുടേത്. 10 കോടി ഗുളികകൾ സ്റ്റോക്കുണ്ട്. ഓർമ്മിക്കുക, മിനിഞ്ഞാന്ന് മുതൽക്ക്, 3 ദിവസം മുമ്പ് മുതൽക്ക്, 8-ാം തീയതി മുതൽക്ക്, ഏപ്രിൽ 8-ാം തീയതി മുതൽക്ക് പ്രൊഡക്ഷൻ 6-7 ഇരട്ടിയാക്കാണ്. 1 മാസം 37 കോടി ടാബ്ലറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. 23 രാജ്യങ്ങൾക്കാണ് അത് എത്തിക്കാൻ പോകുന്നത്. ഏതായാലും ഒരു നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ കിട്ടിയ അവസരം. അടുത്തത് ചാണക്യൻ പറഞ്ഞൊരു വരിയാണ്. വൈകുന്നേരം 10 മണിക്ക് ചാണക്യ സീരിയലുണ്ട് ദൂരദർശനിലെ. ഗംഭീര സീരിയലാണ്, ഇന്നലെ തുടങ്ങിയതാണ്, നിങ്ങളത് കാണണം. നിനക്ക് വിശക്കുന്നു എങ്കിൽ നീ ഒരിക്കലും ഒരു ധനവാന്റെ അരികിൽ പോകരുത്, ദരിദ്രന്റെ അരികിൽ ചെല്ലും, അവൻ വയറു നിറയെ നിനക്ക് ആഹാരം തരും. അടുത്തത് ഇത് സത്യമാണെന്ന് വിചാരിക്കുന്നു, എനിക്ക് കുറച്ച് സംശയമുണ്ട്. രത്തൻ ടാറ്റയ്ക്ക് അഭിനന്ദനങ്ങൾ. കാസർഗോഡിന് 540 ബെഡ് ആശുപത്രി 3 മാസത്തിനകം ടാറ്റ ഗ്രൂപ്പ് പണിയും അത്രേ. അവിടെ വേറൊരു ആശുപത്രി പണിയാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അവിടെ 20 കോടി രൂപ മുടക്കിയിട്ട് വേറൊരാൾ ആശുപത്രി പണിതു. അതിന്റെ മുമ്പില് ചുമന്ന കൊടി മാത്രമേ ഉള്ളൂ. അത് ഓപ്പൺ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അടുത്ത വാർത്ത, മരുന്നുകൾ കൃത്യമായി എത്തിച്ചു, പ്രതിസന്ധിയിൽ ഒപ്പം നിന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ജനതയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീലങ്ക. അടുത്തത് CPM 30 വർഷം ബംഗാൾ വികസിപ്പിച്ചപ്പോൾ, CPM 30 വർഷം ബംഗാൾ ഭരിച്ചപ്പോൾ 30 ലക്ഷം ബംഗാളി തൊഴിലാളികൾ തൊഴിൽ തേടി കേരളത്തിലെത്തി. 30 വർഷം അവർ ബംഗാൾ ഭരിച്ചപ്പോൾ 30 ലക്ഷം ചെറുപ്പക്കാരെ തൊഴിൽ തേടി കേരളത്തിലെത്തി. ഇവർ ഭാരതത്തിലെ ഓരോ സംസ്ഥാനവും 30 വർഷം വീതം ഭരിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു അല്ലേ? നെഹ്റു കുടുംബം, അതായത് രാജീവ്, സോണിയ, രാഹുൽ 30 വർഷം തുടർച്ചയായി അമേത്തിയെ വികസിപ്പിച്ചപ്പോൾ, അമേത്തി മണ്ഡലത്തെ വികസിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലം തേടി കേരളത്തിൽ വയനാട്ടിലേക്ക് വരേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അടുത്തത് രാഹുൽ ഗാന്ധിയുടെ കമന്റാണ്, ഇന്ത്യ ദരിദ്രമല്ല. എന്നാൽ ഇന്ത്യക്കാർ ദരിദ്രരാണ്, കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പണം അപഹരിക്കപ്പെടുന്നു. ആ പണം കൊണ്ട് 15-ലധികം കോടീശ്വരന്മാർ സൃഷ്ടിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ നികുതി പണം കൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സർക്കാരിന്റെ അനധികൃത സാമ്പത്തിക സഹായം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 2G അഴിമതി, 3G അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, ബോഫേഴ്സ് തോക്കിന്റെ അഴിമതി, ശവപ്പെട്ടി അഴിമതി, അഴിമതിയുടെ കൂത്തരങ്ങായിട്ടാണ് ചിദംബരത്തിനെ 100 ദിവസം ജയിലിലിട്ടത്. എത്ര കോടി പ്രഭുക്കളാണ് കോൺഗ്രസിലുള്ളത് എന്ന് മാത്രം രാഹുൽ ഗാന്ധി തന്റെ അണികളോടൊന്ന് ചോദിച്ചാൽ നന്നായിരുന്നു. അടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഒരു കമന്റാണ്, അമേഠിയിൽ നിന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM 35 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ നിന്നുള്ളവരാണ് ഒരു നേരത്തെ ആഹാരത്തിനായി ഇന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ കമന്റാണ്, നല്ല കമന്റാണ്. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വല്ല നാണോ മാനോ ഉള്ള പാർട്ടിയോടാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം. കൊറോണ ഫണ്ടിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 5 ലക്ഷം രൂപ നൽകി തെളിവടക്കം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉത്തരവില്ലാതെ മുഖ്യമന്ത്രി. ഉത്തരമുള്ളതിനെ കുറിച്ച് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, ഉത്തരമില്ലാത്തതിനെ കുറിച്ച് ചോദിക്കരുത്. അടുത്തത് രണ്ടാം നല്ല ഒരു
ഒരു വലിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലം, ഒരു പട്ടാളക്കാരൻ കഴുതയെ ചുമക്കുന്ന ചിത്രം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിലുണ്ടായിരുന്ന കഴുതയെ ചുമക്കുന്ന ആ ചിത്രം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ആ പട്ടാളക്കാരനോട് ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഈ കഴുതയെ ചുമന്നത്? പട്ടാളക്കാരന്റെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മയിൻ വിരിച്ചിരിക്കുന്ന സ്ഥലത്ത് കൂടിയാണ്. മണ്ണിന്റെ അടിയിൽ മൈനുകൾ, പൊട്ടിത്തെറിക്കുന്ന മൈനുകൾ ധാരാളം ഉണ്ട് ആ സ്ഥലത്ത് കൂടിയാണ്. ഈ കഴുത പോയി അതിൽ ചവിട്ടിയാൽ അത് പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ ജീവൻ പോകും. അതേ ഗതിയാണ് ഈ കൊറോണ കാലത്ത് ഡൽഹിയിലും മറ്റ് മതങ്ങളുടെ പ്രാർത്ഥന സമയത്തുമെല്ലാം നടക്കുന്നത്. അതിങ്ങൾ പ്രാർത്ഥിക്കും, അതിലെ അച്ഛനോ പാതിരിയോ അല്ലെങ്കിൽ മൗലവിയോ പറഞ്ഞത് ഇവർ കേൾക്കും. അനുഭവിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ളവരാണ്. ചില കഴുതകളെ നമ്മൾ ചുമക്കാതെ നിവൃത്തിയില്ല, അല്ലേൽ നമ്മുടെ ജീവനും കൊണ്ടേ ആ കഴുതകൾ പോവുള്ളൂ. നല്ല ഒരു മെസ്സേജാണ്. അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ നല്ല ചിരിക്കുന്ന ഒരു മുഖാണ്. ഈ വർഷം കുരിശു മരണവും എൻ്റെ ശവം ചുമന്നുകൊണ്ടുള്ള റോഡ് ഷോയും ഇല്ലെന്ന് യേശു ക്രിസ്തു ഇതിനാൽ അറിയിക്കുന്നു. അടുത്തത് മോദിജി മരുന്ന് തന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചടിയാകും, അതാണ് മോളിലെ ട്രംപ് പറയുന്നത് ചുവട്ടിലെ കേരള മാമ മാധ്യമങ്ങൾ. മോദിജി മരുന്ന് കൊടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ട്രംപ്. ആ വാക്ക് എത്ര ഭംഗിയായിട്ടാണ്. മീഡിയ വൈറസ്. അടുത്തത് ദൈവമുണ്ട് എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതിന് കാരണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഒരാൾക്കെങ്കിലും കൊറോണ വൈറസ് ബാധിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ നിസാമുദ്ദീൻ സംഭവം മൂടി വയ്ക്കാൻ വെമ്പുന്ന മാധ്യമ വൈറസുകളും മാമാ മാധ്യമങ്ങളും മറ്റുള്ള പുരോഗമനവാദിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തൽപര കക്ഷികളും വാ മൂടിക്കെട്ടി മിണ്ടാതെ നിസ്സംഗരായി ഇരിക്കുമെന്ന് മതേതരരെ നിങ്ങൾ കരുതുന്നുണ്ടോ? മതേതരത്തിന്റെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും കൊറോണ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ നിസാമുദ്ദീനിലെ സംഭവം അതൊരു സംഭവമേ ആകുമായിരുന്നില്ല. ആറ്റുകാൽ പൊങ്കാലയുടെ ചിത്രം ഭംഗിയായിട്ട് ചുവട്ടില് കൊടുത്തിട്ടുണ്ട്. അടുത്തത് അറിയേണ്ട ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അറിയേണ്ട വരിയാണ്. വെനിസ്വലയിലെ ദാരിദ്ര്യം ലോകത്തിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ 10 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ് വെനിസ്വേല എന്ന രാജ്യം. വെനിസ്വേല ഇതേ എണ്ണ വിറ്റാണ് ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നമായത്. എന്നാൽ വെനിസ്വേല മാത്രം ദാരിദ്ര്യത്തിലേക്ക് പോയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? അയാളുടെ ഫോട്ടോയും ഉണ്ട്. എന്താ അത്? അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്നും ഉണ്ടായിരുന്നത്. അതേ അവസ്ഥയാണ് ബംഗാളിലും ഉണ്ടായത്. ഇത് തന്നെ കേരളത്തിൽ സംഭവിക്കും. കമ്മ്യൂണിസ്റ്റിന് ദാരിദ്ര്യം നൽകാനേ സാധിക്കൂ, അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ അറിഞ്ഞുകൂടാ. ദാരിദ്ര്യം നൽകാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. അടുത്തത് പാരാസെറ്റമോൾ ഗുളിക ഭാരതത്തിന് കടം വാങ്ങുന്ന ഭാരതത്തിൽ നിന്ന് കടം വാങ്ങുന്ന അമേരിക്കയിലാണല്ലോ ഭഗവാനെ നമ്മുടെ പലരും ചികിത്സയ്ക്ക് പോകുന്നത്. ഒന്നുകൂടി പറയാം, പാരാസെറ്റമോൾ ഗുളിക പോലും ഭാരതത്തിൽ നിന്ന് കടം വാങ്ങുന്ന അമേരിക്കയിലേക്കാണല്ലോ ഭഗവാനെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയൊക്കെ പോയത്. അടുത്തത് വസീം റിസ്വി എന്ന് പറയുന്ന ഒരാളെ എഴുതിയിരിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്ത് നടപ്പാക്കുന്നത് മോദി സർക്കാരിനെതിരായ ഗൂഢാലോചനയാണ്. വൈറസ് വ്യാപിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാനാണ് ഇവരുടെ പദ്ധതിയെന്ന് വസീം റിസ്വി, അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഉണ്ട്, നമ്മൾ അദ്ദേഹത്തിനെ കേട്ടിട്ടില്ലെങ്കിലും വസീം റിസ്വി, അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ധാരാവിയിൽ നിന്ന് 10 പേർ കേരളത്തിലേക്ക് കടന്നു. മഹാരാഷ്ട്രയിലെ ധാരാവിയിൽ കൊറോണ ബാധിച്ചവർക്കൊപ്പം താമസിച്ചതെന്ന് കരുതുന്ന 10 തബ്ലീഗ് പ്രവർത്തകർ കേരളത്തിലേക്ക് കടന്നു അത്രേ. ഇക്കാര്യം കേരള പോലീസിനെ അറിയിച്ചതായി മുംബൈ പോലീസ് വ്യക്തമാക്കി. ധാരാവിയിൽ കൊറോണ മരണം ധാരാളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താമസിച്ചിരുന്നവരാണ് കേരളത്തിലേക്ക് കടന്നത് എന്നും പറയുന്നു. അടുത്തത് തബ്ലീഗ് പ്രശ്നത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ മോശക്കാരായി ചിത്രീകരിച്ചാൽ ഇന്ത്യൻ മാധ്യമങ്ങളെ വെറുതെ വിടില്ലെന്ന് ഷഹീൻ ബാഗ്
കോർഡിനേറ്റർ ഷോയിബ് ജമായി. ഷോയിബ് ജമായി പറഞ്ഞിരിക്കുന്നതാണ് വാർത്ത. ഏതായാലും ഇതെല്ലാം ഒരു മാമ മാധ്യമത്തിലും മാധ്യമ വൈറസുകളിലും വന്നിട്ടില്ല. ബുദ്ധിജീവികളും പറഞ്ഞിട്ടില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങളും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ അറിയണം. പ്രണാമം.